ശ്രീ വി വി രാജേഷ് നിങ്ങൾക്ക് ആരാണ് ഈ അനിൽ കെ ആന്റണി? അനിൽ കെ ആന്റണിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ ഇല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടുമേയില്ല. കോൺഗ്രസിന്റെ കുറച്ച് ഐ ടി സെല്ലിൽ കുറേ കാലം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അതിന്റെ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്ത് ലാഭമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന നിങ്ങൾക്ക് തന്നെയാണ്. അദ്ദേഹത്തിലൂടെ നിങ്ങൾ എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ അനിൽ കെ ആന്റണി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള നിലപാട് പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതൊരു ബൂത്ത് തലത്തിൽ കടന്നു വരുന്ന വ്യക്തി ആയിക്കോട്ടെ, അനിലിനെ പോലെ ദേശീയ തലത്തിൽ തന്നെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന വ്യക്തി ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകാര്യതയുള്ള വ്യക്തികൾ തന്നെയാണ് ഓരോരുത്തരും. എല്ലാ പേരിലും എല്ലാ പൊതുപ്രവർത്തന മനസ്സുള്ള എല്ലാ പേരിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ സ്വാർത്ഥമായ സ്വന്തം കാര്യം മാത്രം നോക്കി വീട്ടിലിരിക്കാതെ ഒരുപക്ഷേ ബൂത്ത് തലത്തിലായിരിക്കാം, ഒരുപക്ഷേ മണ്ഡലം തലത്തിലായിരിക്കാം, ചിലപ്പോൾ ജില്ലയിലോ അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴേക്കും ഉയർന്ന തലത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിലപ്പുറം ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അദ്ദേഹവുമായി വിയോജിപ്പുണ്ട്. അദ്ദേഹം ഇന്ന് അവസാനം നടത്തിയ പ്രസ് മീറ്റിലും ബി ജെ പിയോടുള്ള ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണിയുടെ വിയോജിപ്പ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണിയുടെ സംഭാവനകളെ ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ കാണുന്നു. അതിനെ ആർക്കും തന്നെ കാണാതെ പോകുവാൻ സാധിക്കുകയില്ല. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കെ പി സി സി പ്രസിഡൻറ്റും കേരളത്തിൽ പോലുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി മാറിയ ശ്രീ എ കെ ആന്റണി, അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന ജീവിതം, അതോടൊപ്പം തന്നെ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നൽകിയ സംഭാവനകൾ, ഇതൊക്കെ തന്നെ നിങ്ങൾ പരിശോധിച്ചാലറിയാം എക്കാലത്തും ബി ജെ പിയുടെ നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഉൾപ്പെടെ അതിന് വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീ എ കെ ആന്റണി പോലുള്ളൊരു നേതാവ് ദേശീയ ബോധമുള്ള ഒരു മകനെ വളർത്തിയെടുത്തു എന്നുള്ളതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ആ ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ശ്രീ അനിൽ കെ ആന്റണി ഇപ്പോൾ അദ്ദേഹം പ്രായപൂർത്തിയായി, അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം നോക്കുമ്പോഴേക്കും അദ്ദേഹം വളർന്നു വന്ന് അദ്ദേഹം പഠിച്ചു വന്ന പ്രസ്ഥാനം അതിൽ നിന്നും വഴിമാറിക്കൊണ്ട് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ വിഡ്ഢിത്തങ്ങൾക്ക് പിന്നാലെ പായുകയോ രണ്ടോ മൂന്നോ വ്യക്തികൾ കേന്ദ്രീകരിക്കുകയോ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുകയും സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തന മനസ്സുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിരീക്ഷിച്ചപ്പോഴേക്കും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളൊരു നേതാവാണ് നരേന്ദ്രമോദിജി. ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുമ്പോഴേക്കും 27 നമ്മുടെ രാജ്യത്തിൻ്റെ പ്രായം. പിന്നെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അനിൽ കെ ആന്റണിയെ പോലെ പൊതുപ്രവർത്തന പരിചയവും അതോടൊപ്പം തന്നെ സോഷ്യൽ ഐ ടി മേഖലയിലൊക്കെ തന്നെ നല്ല അവഗാഹവുമുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വിശാലമായ ക്യാൻവാസ് ബി ജെ പിക്കുണ്ട്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവട് വയ്പ് തന്നെയാണ്. ഇത് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി ഇന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബി ജെ പിയോടുള്ള അദ്ദേഹത്തിൻ്റെ ബി യു പിയോടുള്ള വിയോജിപ്പിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം തുടർന്നും ശക്തമായിട്ട് സ്വീകരിക്കും. അത് പറയുമ്പോൾ തന്നെ മകൻ്റെ കാര്യത്തിലുള്ള നിലപാട് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അനിൽ കെ ആന്റണിയെ പോലുള്ള ദേശീയ ബോധമുള്ള ഒരു മകനെ വളർത്തിയെടുക്കുന്നതിൽ ശ്രീ എ കെ ആന്റണി പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. എ കെ ആന്റണിയുടെ ആദർശ ശുദ്ധിയുള്ള അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന നിലപാടുകളെ ഞങ്ങൾ എക്കാലവും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ഇന്ദിരാഗാന്ധിയോട് പോലും ചെറിയ ഇന്ദിരാഗാന്ധി ഏറ്റവും ശക്തയായ രാഷ്ട്രീയ നേതാവായിരുന്ന സമയത്ത് എ കെ ആന്റണി വിയോജിപ്പുകൾ ഉള്ള സമയത്ത് തുറന്നു പറഞ്ഞ് അത് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അനിൽ കെ ആന്റണിയുടെ വരവിനെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ദേശീയ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കഴിവുകളെ രാഷ്ട്രത്തിന് പ്രയോജനപ്പെടുത്താൻ തക്ക തരത്തിലുള്ള എല്ലാ ഉചിതമായ തീരുമാനങ്ങളും എടുക്കും എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപന ദിനത്തിൽ, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആ ദിനത്തിൽ ചെയ്ത ഈ പ്രവൃത്തിയിലൂടെ തന്നെയാണ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അടുത്തുനിന്ന് കാണുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഈ ഏത് ബൂത്ത് തലത്തിലുള്ള നേതാവ് കടന്നു വന്നാലും നിങ്ങൾ ഇതേപോലെ തന്നെ സ്വീകരിക്കുന്ന പോലെ എത്ര ബൂത്ത് തലത്തിലുള്ള നേതാക്കൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ദേശീയ ആസ്ഥാനത്ത് വെച്ച നിങ്ങളുടെ ദേശീയ നേതൃത്വം ഇങ്ങനെ മാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അതിനോട് മറുപടി പറഞ്ഞോട്ടെ. ഓക്കെ,
സ്വാഭാവികമായിട്ടും കടന്നു വരുന്ന എല്ലാവരും അഖിലേന്ത്യാ ഓഫീസിലോ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലോ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ അല്ല വരുന്നത്. ഇപ്പോൾ ബൂത്ത് തലത്തിൽ വരുന്ന പ്രവർത്തകർ ആ തലത്തിൽ ഓരോരുത്തരും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്. ആ തലത്തിലായിരിക്കും അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പാർട്ടിയിലേക്ക് കടന്നു വന്ന വരുന്ന എല്ലാ വ്യക്തികളും ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്ഥലത്ത് ടോം വടക്കൻ വന്നു. ടോം വടക്കൻ എന്ന് പറയുമ്പോൾ അനിൽ കെ ആന്റണിയെ പോലുള്ള മറ്റൊരു തരത്തിലാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ. അത് ഞങ്ങളുടെ പാർട്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മകൻ എന്നതിനപ്പുറത്ത് അനിൽ ആന്റണിക്കുള്ള വളരെ പ്രൊഫഷണലായ ബന്ധങ്ങൾ, പ്രൊഫഷണലായ കഴിവുകൾ ഇതിനെയൊക്കെയാണ് നിങ്ങൾ മാനിക്കുന്നത്? തീർച്ചയായിട്ടും. ഇന്ന് തന്നെ ഏതൊക്കെയോ ചാനലുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഐ ടി മേഖലയിൽ നെറ്റ്വർക്കുള്ള പ്രസ്ഥാനം ബി ജെ പി ആണ്. ലോകത്തിൽ തന്നെ മറ്റു പല കാര്യങ്ങളുടെ കാര്യത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം ബി ജെ പി ആണ്. അപ്പോൾ അനിൽ കെ ആന്റണിയെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഴിവ് ഏറ്റവും കൂടുതൽ രാഷ്ട്രത്തിന് പ്രയോജനപ്പെടുത്താൻ ഇന്ന് നിലവിലുള്ള ഇന്ത്യയിലെ സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ശ്രീ എ കെ ആന്റണിയുടെ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ കൂടുതൽ ഈ ചർച്ചയിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അനിൽ കെ ആന്റണിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ശ്രീ എ കെ ആന്റണി ഒരു ദേശീയ ബോധമുള്ള മകനെ വാർത്തെടുത്തു എന്നുള്ളതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. ഞാൻ മറ്റൊന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കുന്നതിന് മകനെ വാർത്തെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ദേശീയ ബോധം ഉണ്ടാകണമല്ലോ. ആ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞത് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് അവസാന ശ്വാസം വരെ അദ്ദേഹം ബി ജെ പിക്കെതിരെയും സംഘപരിവാറിനെതിരെയും സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എ കെ ആന്റണിയെ നയിക്കുന്ന അതേ ആശയങ്ങൾ കൊണ്ടല്ല അദ്ദേഹം അനിൽ ആന്റണിയെ വാർത്തെടുത്തിരിക്കുന്നത് എന്നത് സുവ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞത് ദേശീയ ബോധമുള്ള ചിന്താഗതികൾ അനിൽ ആന്റണി സൃഷ്ടിക്കുന്നതിൽ ശ്രീ എ കെ ആന്റണി വിജയിച്ചു. വേറൊന്ന് ഞാൻ പറയാം. ശ്രീ എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഒ രാജഗോപാൽജി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് നൽകിയ സംഭാവനകൾ ആർക്കും മറക്കാനാകില്ല. അന്ന് എ കെ ആന്റണി തുറന്ന് ജനങ്ങളോട് പറഞ്ഞു ഒ രാജഗോപാൽ കേരളത്തിൻ്റെ അംബാസഡറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനിൽ നിന്നും ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി പദം ഏറ്റുവാങ്ങിയതിൻ്റെ ആ ദിവസം ശ്രീ വെങ്കയ്യ നായിഡു അന്ന് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും അന്ന് കേരളത്തിലെത്തിയിരുന്നു. അന്ന് കേരളത്തിൽ വന്നപ്പോൾ എ കെ ആന്റണിയെക്കുറിച്ചുള്ള വെങ്കയ്യ നായിഡുജിയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം സമൂഹത്തിൻ്റെ മുൻപാകെ അദ്ദേഹം പങ്കുവച്ചു. ദേശീയ തലത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ സംസാരിക്കുമ്പോഴേക്കും വിമർശിക്കുമ്പോഴും ശ്രീ എ കെ ആന്റണി പാലിക്കുന്ന മിതത്വവും ആ വാക്കുകളുടെ ക്വാളിറ്റിയും കുറിച്ച് എടുത്തു പറയാറുണ്ട്. ഞാനൊരു കാര്യം പറയാം. ശ്രീ അനിൽ ആന്റണി വളർന്നത് എ കെ ആന്റണിയുടെ പരിലാളനകളേറ്റും അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും അദ്ദേഹത്തിൻ്റെ ആദർശശുദ്ധിയും കണ്ടു തന്നെയാണ്. അദ്ദേഹം വിയോജിപ്പുള്ള നേതാക്കന്മാരെ വിമർശിക്കുമ്പോഴും ഒക്കെ തന്നെ കാണിക്കുന്ന ആ മിതത്വവും പക്വതയും കണ്ടാണ് ശ്രീ അനിൽ കെ ആന്റണി വളർന്നത്. എന്നാൽ ഇന്ന് അനിൽ ആന്റണി നോക്കുമ്പോഴേക്കും ഇന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, ഈ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസിൻ്റെ അധികാരം നഷ്ടപ്പെടാൻ കാരണക്കാരനായ വ്യക്തിയെന്നുള്ള ഒറ്റ വൈരാഗ്യം കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, അതോടൊപ്പം തന്നെ അവരെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നു, ഇതൊക്കെ തന്നെ ഒരിക്കലും അനിൽ കണ്ട രാഷ്ട്രീയമല്ല, അനിൽ കണ്ട കോൺഗ്രസ് അല്ല, അനിൽ കണ്ടു വളർന്ന എ കെ ആന്റണിയുടെ കോൺഗ്രസ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതിലേക്ക് അദ്ദേഹം വഴിമാറി ചിന്തിക്കുവാനായിട്ട് ഒരു പക്ഷേ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാട് മൂലം മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആദർശശുദ്ധിയുള്ള ചെറുപ്പക്കാർ നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവരൊക്കെ തന്നെ ഒരു പക്ഷേ ഭാവിയിൽ ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തിലേക്ക് വന്നേക്കാം. ഓക്കെ, ശരി.